ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എ ലൈൻ പ്ലീറ്റഡ് കുർത്തിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 3 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലും 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം യോക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് തുണി ഇതുപോലെ വീതിയിൽ 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇത് വീതിയിലാണ് മടക്കി വെച്ചേക്കുന്നത്. താഴത്തോട്ട് ഇതുപോലെ നീളം 3 മീറ്റർ ഉണ്ട്. ഇനി യോക്ക് പോർഷൻ്റെ ലെങ്ത് ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് റെഡി ലെങ്ത് 12.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുവാണേ. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.75 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അത് രണ്ടും തമ്മിലും ഇതേപോലെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചേക്കുക. ഇതേപോലെ തന്നെ വേസ്റ്റ് മെഷർമെൻറ്റിനെയും 4 ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചു. ഇനി അടിവശത്തായിട്ട് 1 ഇഞ്ച് മേലെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളാണ് വരയ്ക്കാൻ പോണേ. അതിനായിട്ട് ആ ലൈനിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്തേക്കുക. എന്നിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് ബാക്കിലെ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തു. ഇതുപോലെ ബാക്കിലെ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ 1.5 ഇഞ്ച് കുഴിച്ചിട്ട്, 1.5 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇതുപോലെ ഫ്രണ്ടിലേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും വരച്ചിട്ടുണ്ട്. കഴുത്ത് വരയ്ക്കുന്നതിന് മുന്നേ ബാക്കിലെ ആം ഹോളിൽ കൂടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കുക. ഇനി ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് മാറ്റി വെച്ചു. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ചു കെട്ടിയേക്കുക. ഇനി ഇതുപോലെ നമ്മൾ കുഴിച്ചു കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും കഴുത്താണ് ഇനി വരയ്ക്കാനുള്ളത്. ആദ്യം ഫ്രണ്ടിലെ പോർഷൻ്റെ കഴുത്ത് വരയ്ക്കാം. അപ്പോൾ നെക്ക് വിട്ത് 4 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ച് തന്നെ എടുക്കണേ. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക, റൗണ്ട് ഷേപ്പും. എന്നിട്ട് അതിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വി പോലെ ചെറുതായിട്ട് താഴത്തോട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തേക്കുക. 1 ഇഞ്ച് ഇറക്കി വരച്ചാൽ മതി കേട്ടോ, ആ വി പോലെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ ബാക്കിലെ കഴുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ആ ചെറിയ വി ഷേപ്പ് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, ആ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിന് രണ്ടിനും നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഫ്രണ്ടിലെ യോക്ക് പോർഷനാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് യോക്ക് പോർഷൻ്റെ മോശം വശവും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുത്ത് അങ്ങ് അറ്റാച്ച് ചെയ്തേക്കുക. കണ്ടോ, ഇതിപ്പോൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ യോക്ക് പോർഷനിൽ നമ്മൾ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 9 ഇഞ്ച് വീതിയും 12.5 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ കഴുത്ത് വരച്ച് കൊടുക്കണം. അതിനായിട്ട് രണ്ടും ഒരേപോലെ വയ്ക്കുക, എന്നിട്ട് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഇതിൽ കഴുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ യോക്ക് പോർഷനും ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോൾഡഡ് സൈഡ് ഇപ്പോൾ മടക്കിയ തുണിയുടെ ഫോൾഡഡ് സൈഡിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഷോൾഡറും കഴുത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ ചോക്ക് വെച്ച് വരയ്ക്കുക, അത് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ താഴത്തെ ആ വശത്ത് ഒരു റൗണ്ട് ഷേപ്പും കൊടുത്തേക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ലൈനിങ് മാറ്റി വെച്ചിട്ട് നല്ല തുണിയിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ലേസ് വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത്, അതാകുമ്പോൾ വളയത്തില്ലല്ലോ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നത് കൊണ്ട്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചതേ. എന്നിട്ട് ലേസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പുറമേലോട്ട് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. കഴുത്തിൽ സ്റ്റിച്ച് കൊടുക്കേണ്ട, ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല വശം പുറത്തെടുക്കുക. ഇതേപോലെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക. അതിൻ്റെ 4 സൈഡും ഉണ്ടല്ലോ, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. കഴുത്തിലും ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇത് യോഗ് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് യോഗ് പോർഷൻ്റെ മോശം വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കഴുത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തേക്ക് മറിക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ 4 സൈഡും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. കഴുത്തിൽ കൂടിയിട്ടും ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുക. പിന്നുകുത്തി വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം കേട്ടോ 4 സൈഡും
സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ബാക്ക് പോർഷനാണ്. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചിടുക, കണ്ടോ? അപ്പോൾ നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്ത് കിട്ടും. ഇനി കഴുത്തിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുക. അതേപോലെ തന്നെ ബാക്കി എല്ലാ വശത്തു കൂടിയും ഒരു സ്റ്റിച്ച് കൊടുത്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോണേ. ആദ്യം ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമ്മൾ രണ്ട് രീതിയിലാണ് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. ഇവിടെ സ്കേർട്ട് പോർഷന് ബാക്കിലേക്ക് വേണ്ട സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് നമ്മളെടുത്തേക്കുന്നത് 36 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 15 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കി വെക്കുമ്പോൾ 15 ഇഞ്ച്, അതായത് നിവർത്തുമ്പോൾ 30 ഇഞ്ച്, അങ്ങനെയാണ് നമ്മളിതിൻ്റെ വീതി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ നേരെ ബാക്കിലെ പോർഷൻ്റെ ഫോൾഡഡ് സൈഡും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് അത് തീരുന്ന അവിടെ ഒരു മാർക്കിട്ട് കൊടുക്കുക. അവിടെ നിന്ന് നേരെ താഴത്തെ കോർണറിലേക്ക് വരച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ താഴെ വരെ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഭാഗത്തുണ്ടല്ലോ, ഇതുപോലെ ആ ഫോൾഡഡ് സൈഡിലേക്ക് 1 ഇഞ്ച് താഴെയായിട്ട് ഇതുപോലെ ചരിച്ച് ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുത്തേക്കുക. അങ്ങനെ വരച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിലെ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും ആ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത്. ബാക്കിലെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടുള്ള ലൈനിങ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഫ്രണ്ടിലേക്ക് വേണ്ട സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 40 ഇഞ്ച് വീതിയും 36 ഇഞ്ച് നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ 40 ഇഞ്ച് എടുത്തേക്കുന്നത് നമ്മൾ ഫ്രണ്ടിലെ സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടാണ് നമ്മൾ 40 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബാക്കിലെ പോർഷനാണ്. ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മോശം വശത്തേക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് മുകളിലൊരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇവിടെ ഫ്രണ്ടിലെ സ്കേർട്ട് പോർഷന് നടുക്ക് മാത്രം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇതേപോലെ ബാക്കിലെ പീസും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇവിടെ കുറച്ച് തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിനെ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്യാം. നമുക്ക് 2 സ്ലീവ്സ് വേണ്ടേ. ഇതേപോലെ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്ന് നമുക്ക് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 6¾ ഇഞ്ചല്ലായിരുന്നു എടുത്തത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8¾ ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴത്തേക്ക് ആം ഹോള് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുവാണേ. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 10 ഇഞ്ച് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടിയോ കുറച്ചോ എടുക്കുക. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ലൂസിങ്ങും കൂടി ചേർത്തിട്ടാണ്. ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിച്ചേക്കുക. ഇനി ഇതേ ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് മാറ്റുക. സ്ലീവ്സിൻ്റെ അടിവശം മടക്കി തയ്ച്ചതിന് ശേഷം അവിടെ വേണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാറ്റേണിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവേ. ഇനി ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് 2 ഇഞ്ചിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. ഇനി സ്ലീവ്സും കൂടി വെക്കാം. അതിനായിട്ട് സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ നിർത്തുക. അടുത്ത സ്ലീവ്സും ഇതേപോലെ ചെയ്യണേ. ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്തേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.